കുട്ടിയുടെ പേരെന്താ? അഞ്ജു. അഞ്ജു. എന്താ നാള്? രേവതി. മൈ ഗോഡ്. രേവതിക്കാരും ഭരണിക്കാരും നേരെ കിഴക്കോട്ട് നോക്കി ദൃക്കോണായിട്ടിരുന്നിട്ട് കിഴക്കേ കന്നിമൂലയിൽ സൂര്യോദയം നോക്കിയിരിക്കണം, എന്നാലേ പ്രോഗ്രാം വിജയിക്കത്തുള്ളൂ. ഓക്കെ ചേട്ടോ, എന്നാ തുടങ്ങി ഇങ്ങനത്തെ പുതിയ അന്ധവിശ്വാസങ്ങളും പരിപാടികളും എല്ലാം? വിശാരടി, ഞാൻ ഈ അടുത്ത കാലത്ത് ജ്യോതിഷത്തിന്റെ ഒരു പുസ്തകം വായിച്ചു. ഓഹ്, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയ ശാസ്ത്രമാണെന്ന്. ഒന്നും വേണ്ട, ഒരു ഉദാഹരണം പറയാം. എന്താ? ഈ ബിഡായി ബംഗ്ലാവ് പണിഞ്ഞ് വിശാരടിക്ക് ഞാൻ വാടകയ്ക്ക് വന്നപ്പം ഞാനൊന്ന് നോക്കി, ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു വാടക ഇനത്തിൽ നയാ പൈസ കിട്ടില്ലെന്ന്. സത്യമായില്ലേ ചേട്ടാ? ഇതൊക്കെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം, ഈശ്വര വിശ്വാസം വേണം, പക്ഷെ അത് നമ്മൾ അന്ധവിശ്വാസത്തിലോട്ട് ഒരിക്കലും പോരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പറയാം ചേട്ടന് ഉദാഹരണം പറഞ്ഞല്ലോ, എൻ്റെ ഒരു സുഹൃത്ത് 27 തട്ടിപ്പോകുന്നവൻ്റെ ജാതകത്തിലൊരു കണിയൻ എഴുതി. 42 ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയ കണിയനെ നമുക്കൊന്ന് കാണണ്ട ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനും അവനും കൂടെ കണിയാൻ്റെ വീട്ടിൽ ചെന്നപ്പം കണിയാൻ 27 ബൈക്കിടിച്ച് തട്ടിപ്പോയിരിക്കുന്നു. അത് ചിലപ്പം കണിയാന്റെയും നീ സുഹൃത്തിന്റെയും ജാതകങ്ങൾ വെച്ച് മാറിപ്പോയി. ഇല്ല, അങ്ങനെ മാറിപ്പോകുന്നില്ല ചേട്ടൻ, എന്റെ സൈഡ് ഒന്നും പറയണ്ട, പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. വിശാലടിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഈ ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കണക്കുകളാണ്. നാഴിക, വിനാഴിക, ഗ്രഹങ്ങള് ഒന്നും വേണ്ട. എന്റെ ജാതകത്തിനകത്ത് ഈ പുസ്തക പ്രകാരം അറിയപ്പെടുന്ന ഒരാളായി മാറുമെന്ന് അറിഞ്ഞിട്ട്. അറിയപ്പെടുന്ന ഒരാളാവുന്ന വീരപ്പന്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നു. അത് 2-2. അതെ, വിശാലടിക്ക് പറ്റിയത് ആര്യയാണ്, ഞാനല്ല. ആര്യയോ? അതെ, പിഷാരയുടെ ഭാര്യ. വേറൊന്നും വേണ്ട, നിങ്ങളുടെ കല്യാണം നടന്നത് നല്ല സമയം നോക്കിയല്ലേ? വാ, അവളുടെ നല്ല സമയമായിരിക്കും. എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്താണ് ഞാനും അവളുമായിട്ടുള്ള കല്യാണം നടന്നിട്ടുള്ളത്. ചേട്ടാ, ഈ കല്യാണ നോട്ടത്തിലെ ജാതകമൊന്നും എനിക്ക് വിശ്വാസമേ അല്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും ഭാര്യ മിഷേലും ഏതെങ്കിലും കണിയാൻ്റെ അടുത്ത് പോയി മറ്റേ രാഘുപുരത്തും നോക്കിയിട്ട് കല്യാണം കഴിച്ചതാണോ? എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവരൊന്ന് ജീവിക്കുന്നതിന്? അല്ല, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നും വേണ്ട, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരെണ്ണം പറയാം. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ജ്യോതിഷനുണ്ടായിരുന്നു, പറഞ്ഞാ പറഞ്ഞതാണ്. അതിനടുത്ത് ഒരാൾ വന്നു, ജ്യോതിഷമൊക്കെ നോക്കിയിട്ട് ജ്യോതിഷം പറഞ്ഞു, അടുത്ത മാസം 12 ഉച്ചയ്ക്ക് 12:30 നിന്റെ കൈ ഒടിയും. എല്ലാരും വെയിറ്റിംഗ് ആണ്, അറിയണമല്ലോ. ഭയങ്കര ഈ ജ്യോത്സ്യത്തിന് വിമർശിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, നിരീശ്വരവാദികൾ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വന്ന് വെയിറ്റിംഗ് ആണ്. 12 ഒടിഞ്ഞില്ല, 12:10 ഒടിഞ്ഞില്ല, 12:20 ഒടിഞ്ഞില്ല, 12:30 നടിച്ചപ്പോൾ എവിടുന്നോ കുറെ ആൾക്കാർ വന്ന് കൈ തല്ലി ഒടിച്ചു. അതെ, ജ്യോത്സ്യം വിട്ടതാണ്. അതാണ് പറഞ്ഞത്, പറഞ്ഞാ പറഞ്ഞതാണ്. അങ്ങനത്തെ പറഞ്ഞാൽ പറയാം, പക്ഷെ ഇപ്പൊ ജ്യോത്സ്യം പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി. കല്യാണം നോക്കിക്കൊടുക്കുന്ന അതേ ജ്യോത്സ്യം തന്നെ ഇവരുടെ ഡൈവേഴ്സിന്റെ സമയം വേണമെങ്കിൽ കൃത്യമായിട്ട് നോക്കിക്കൊടുക്കും. നല്ല സമയം നോക്കി കൊച്ചുകളെ പ്രസവിക്കാൻ വേണ്ടി ജാതകം നോക്കി വെച്ചിട്ട് പ്രസവം എടുക്കാൻ കുറെ ഡോക്ടർമാര്, ഗ്രഹനില നോക്കി പ്രസവിക്കാൻ കുറെ നേഴ്സുമാര്, ഇങ്ങനെ പലതരം കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഇതിൽ 50% മാത്രമേ വിശ്വാസമുള്ളൂ. പിശാരി പിശാരി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ കണി കാണുന്നില്ല, അതിനകത്ത് വലിയ സത്യമുണ്ട്. എന്താ എന്താ ഒരു സ്ഥലവും? ഞാൻ ഈ പുസ്തകത്തിനകത്ത് തന്നെ ഒരു കഥ എഴുതിയിട്ടുണ്ട് ഉദാഹരണത്തിനായിട്ട്. അതായത് ഒരു രാജാവ് എല്ലാ ദിവസവും രാജാവിന് പ്രത്യേകമായ കണിയുണ്ട്, ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തുന്ന ആളല്ലേ രാജാവ്. പുറത്തോട്ടിറങ്ങുമ്പോഴൊക്കെ ഭയങ്കരമായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു, എല്ലാ നല്ല കാര്യങ്ങളും ഇങ്ങനെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതൊന്നും അറിയാതെ ഒരു ഭിക്ഷക്കാരൻ വന്ന് അവിടെ നിന്നു, ഈ ഭടന്മാർ കണ്ടതുമില്ല. രാജാവ് നേരെ വരുന്നു, ഭിക്ഷക്കാരനെ കാണുന്നു, അപ്പൊ തന്നെ പിടിച്ച് ജയിലിലിട്ട് 1001 ചാട്ടവാറ വെച്ച് അടിയും കിട്ടും. ഭിക്ഷക്കാരൻ ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, എന്തിനാണ് എന്നെ അടിച്ചത്? എനിക്ക് രാജാവിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് ചോദിക്കണമെന്ന്. രാജാവ് വന്നു, രാജാവേ ഞാൻ അവിടെ വെറുതെ നിൽക്കുകയായിരുന്നു, എന്നെ പിടിച്ച് ജയിലിലിട്ടു, കാരാഗ്രഹത്തിൽ അടച്ചു, എനിക്ക് 1001 ചാട്ടവാറിൻ്റെ അടിയും കൊണ്ടു, എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാനൊരു രാജാവാണ്, ഞാൻ പല പല വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്, ഞാൻ കണി നല്ലതാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ, നീ ഫ്രണ്ടി വന്ന് നിന്നതുകൊണ്ട് എൻ്റെ കണി മോശമായി. അപ്പോൾ ഭിക്ഷക്കാരൻ രാജാവിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ രാജാവിനെയാണ് ഇന്ന് ആദ്യമായി കണി കണ്ടത്, ആ എനിക്ക് 1001 ചാട്ടാവാറടിയും കാരാഗ്രഹവും ഇത് ശരിയാണ്. ആ മൊമെന്റിലാണ് രാജാവിന് ആ വലിയ സത്യം മനസ്സിലായത്. ആ സത്യം മനസ്സിലാക്കി രാജാവ് അവന് ഓരോ പണക്കിഴിയും സ്വർണ്ണമാലയും കൊടുത്തു വിട്ടു. അതൊക്കെ തന്നെ, അതല്ല, അവിടെയാണ് കഥയുടെ ട്വിസ്റ്റ്. എന്താ? രാജാവ് പറഞ്ഞു, നിനക്ക് രാജാവിനെ കാണുന്ന നല്ല കണിയല്ല, അതുകൊണ്ട് സ്ഥിരമായിട്ട് നീ കാരാഗ്രഹത്തിൽ കടന്നു. നല്ല കിടിലൻ ട്വിസ്റ്റ് ആയിരുന്നു, ആന്റി ക്ലൈമാക്സ്. ചേട്ടാ, മനുഷ്യന്റെ വിശ്വാസവും അന്ധവിശ്വാസവും പലപ്പോഴും എളുപ്പത്തിൽ പണക്കാരനാകാനുള്ള ആഗ്രഹത്തിനെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഈ ആഗ്രഹം മുതലാക്കിയിട്ടാണ് നക്ഷത്രയാമ, കുബേരകുഞ്ചി, ലക്കി ബാമ്പു, വെള്ളിമൂങ്ങ, പാമ്പ്, വിളക്ക്, വലമ്പിരി ശംഖ് പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പണക്കാരനാക്കാന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ വേണേ ഞാൻ ചെറിയൊരു പരിപാടി കാണിച്ചുതരാം, വേണേ ഇത് വിശ്വസിച്ച് നാളെ ഒരുപാട് ഗുണം നമുക്ക് ഉണ്ടായിരുന്നു വരും. ദേ കണ്ടു കഴിഞ്ഞു, ഒരെണ്ണം ഇട്ട് തന്നെ.
ബഡായ് ബംഗ്ലാവിന്റെ എപ്പിസോഡുകൾ തുടർച്ചയായി 5 തവണ കണ്ടാൽ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവി കടന്നു വരും. നിങ്ങൾ പണക്കാരനാകും. നിങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കും. നാളെ തൊട്ട് 5 പ്രാവശ്യം കണ്ട് പരിപാടി നന്നാവും. ഇത് വിശ്വസിക്കാനും നമ്മുടെ നാട്ടിൽ ആളുണ്ട്. എന്തോ ഒരു ചെറിയ തിരുത്തുണ്ട്. ഈ 5 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മി വരും, പണം വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് മാറ്റി ബഡായ് ബംഗ്ലാവിന്റെ 250 എപ്പിസോഡ് എന്നെങ്കിലും മിനിമം പറയണം. അല്ലെ 5 എണ്ണം കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം ബഡായ് ബംഗ്ലാവിലോട്ട് കയറി വരും. എവിടെ ലക്ഷ്മി, എവിടെ പണം എന്ന് പറഞ്ഞിട്ട് മണ്ണപ്പം ചുട്ടു വിളമ്പാം. ചക്കര മാവിൻ ചോട്ടിൽ കൊത്തൻ കല്ലാടാമെന്നും ആലിലകൾ നാമം ചൊല്ലും അമ്പലം കാണാം. കണ്ണിനെന്ത് പറ്റി? സൗജന്യ തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞു വന്ന വഴിയാ, ഓപ്പറേഷൻ ചെയ്തു. ഇങ്ങോട്ട് 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 നോക്ക്, ഇങ്ങോട്ട് ഇവിടെ. അല്ല, അതിന് ധർമ്മജന് കണ്ണിന് കുഴപ്പം, തിമിരൊന്നും ഇല്ലായിരുന്നല്ലോ. അല്ല ചേട്ടാ, അതെ, ഇവന് തിമിരൊന്നും വേണമെന്നില്ല. ചേട്ടൻ ആദ്യം പറഞ്ഞ വാക്ക് കേട്ടില്ലേ, സൗജന്യം. സൗജന്യം എന്ന് കേട്ടാൽ ഇവൻ അത് പോയി ഉപയോഗിച്ചിരിക്കും. അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഇന്നാള് തന്നെ 1 ബക്കറ്റും 250 രൂപയും കിട്ടും എന്ന് പറഞ്ഞ് കല്യാണത്തിന് മുമ്പ് കുടുംബാസൂത്രണം ചെയ്യാൻ വേണ്ടി പോയതേ ഇവൻ. അയ്യോ, ഞാനാ പിടിച്ചെടുത്ത്. ഞാൻ ഈ കണ്ണിന്റെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയേ. അപ്പൊ അദ്ദേഹം കുറെ ഇംഗ്ലീഷ് അക്ഷരം വായിക്കാനായിട്ട് അവിടെ വെച്ചു. എന്നിട്ട് എന്റെ വലത്തെ കണ്ണ് ഞാനിങ്ങനെ പൊത്തി പിടിക്കാൻ പറഞ്ഞു. പൊത്തി പിടിച്ചു. എന്നിട്ട് ഇടത്തെ കണ്ണുകൊണ്ട് നോക്കിയപ്പോട്ടല്ലോ, ഇതൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു. അതെന്താ വായിക്കാൻ പറ്റാത്തത്? ഇവന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ പാടില്ല. എന്റെ വിപ്ലവാത്മകമായ വിഡ്ഢി, നിനക്ക് ഇംഗ്ലീഷ് അറിയാത്തതിന് നിന്റെ കണ്ണ് എന്തിനാടാ നീ ഓപ്പറേഷൻ ചെയ്തത്? അല്ല, അതിപ്പോ ഒരു കണ്ണിനില്ലായിരുന്നു കുഴപ്പം, മറ്റേ കണ്ണിന് എന്തിനാ ഓപ്പറേറ്റ് ചെയ്തു? ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്തപ്പോണ്ടല്ലോ, ഇത് ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞു. മണ്ടന്മാര് രണ്ടും ചെയ്തു. നമുക്ക് ചെലവൊന്നും ഇല്ലാ, ഡോക്ടർമാരെ കാശു പോയില്ലേ. രണ്ടര ഫ്രീ ആയിട്ട് ചെയ്തു കിട്ടി. ധർമ്മജ, ഈ ഓപ്പറേഷന്റെ ഒരു കാര്യമില്ലായിരുന്നു. ഇലക്കറികൾ കഴിച്ചാ പോരെ, കണ്ണ് എത്ര നല്ല ഗംഭീര. ഇവൻ ഇവിടെ നല്ല പോഷകാഹാരങ്ങൾ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ പോഷകാഹാരം ചേട്ടൻ അറിയാമോ, ഇവിടുത്തെ തട്ടുമ്പുറത്ത് കുറവ് എലികളുണ്ട്. എലികള്, ആ എലികൾ വരെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ വീട്ടിലോട്ട് വരുന്നത്. നീ കൂടുതൽ പറഞ്ഞു, നിനക്ക് തെണ്ടി തന്നല്ലേ ശീലമുള്ളൂ. ചേട്ടൻ അറിയാമോ, ഇവന്റെ കയ്യിൽ ഇവിടുത്തെ അമ്പലങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ചേട്ടാ. എന്നിട്ട് ഈ ലിസ്റ്റ് എടുത്ത് വെച്ച് ഇവൻ ഡെയിലി രാവിലെ അമ്പലത്തിലേക്ക് പോകും. അമ്പലത്തിൽ പോകുന്ന പ്രാർത്ഥിക്കാനല്ലേ? പ്രാർത്ഥിക്കാനല്ല, പ്രാതൽ അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞ് പ്രസാദം പറഞ്ഞ് ശർക്കരയും പായസം ഒക്കെ കൂടെ മേടിച്ച് തരും. ഉച്ചക്ക് അവിടുത്തെ അന്നദാനം, വൈകിട്ട് 4 മണിയാകുമ്പോൾ നൊവേനപ്പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണം, രാത്രി ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ പോയിട്ട് അവിടുന്ന് ഭക്ഷണം, എല്ലാ തീർത്ഥാടനാലയങ്ങളും പോയിട്ട് അവിടുന്ന് എല്ലാം പെരുകി തിന്നെങ്കിലും മഹാദാനം ഇല്ലേ? അന്നദാനം മഹാദാനം അല്ല, രക്തദാനം മഹാദാനം എന്നാ അല്ലേ? ധർമ്മജ, ധർമ്മജ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് വിയർത്ത് ആ കാശ് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ് അതിന്റെ ഒരു അന്തസ്. അതെ, ഇത് ആരായി പറയണത്? മുകേഷ് ഏട്ടല്ലേ. അതെ, ആ കസേരയിൽ നിന്ന് വേർക്കണ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പിഷാരടിയും വേർക്കുന്നില്ലല്ലോ. പിഷാരടി സാർ വേർക്കുന്നുണ്ട്, ചില വിറ്റൊക്കെ ചീഞ്ഞു പോകാത്ത വേർത്ത് കുളിക്കലേ. ഞാൻ പോയിട്ട് വരാട്ടാ. അല്ല, ഈ കണ്ണും വെച്ചിട്ട് എവിടെ പോകുന്നു? അല്ല, കണ്ണും വെച്ചിട്ടല്ല, എനിക്ക് രക്തദാനം കൊടുക്കാനുണ്ട്. രക്തദാനം? ആ, അതെന്തായാലും നല്ല കാര്യം കേട്ടോ. വലിയ മഹാമനസ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. ഒരുപാട് സേവനങ്ങൾ. നീ എന്ത് രക്തദാനത്തിന് പോകുന്നത്? നീ ഇപ്പൊ 2 ആഴ്ച മുമ്പല്ലേ രക്തം കൊടുത്തത്? അതെ, ഒരിക്കൽ രക്തം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് രക്തം കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച കൊടുത്തത്. നീ ഇടയ്ക്ക്, ഞാനിപ്പോ നോട്ട് ചെയ്യുന്നുണ്ടാ, ഇവന് ആഴ്ചയിൽ രക്തം കൊടുക്കുന്നുണ്ടോ? നിനക്ക് ഭയങ്കര ദോഷം ചെയ്യും. ആഴ്ചയിൽ രക്തം കൊടുക്കാൻ പാടില്ല. ഈ ആഴ്ച രക്തം കൊടുക്കുന്നത്? അതെ, വേറെ ആരെയും കുലുങ്ങി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് രക്തദാനം നിർവഹിക്കുമ്പോണ്ടല്ലോ, രക്തം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നേരത്ത് രക്തം കൊടുത്തു കഴിഞ്ഞിട്ട് അവരൊരു ഫ്രൂട്ടി തരും. ഫ്രൂട്ടി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ എടാ ജനിതക വിഡ്ഢി, ഒരു ഗ്ലാസ് ഫ്രൂട്ടിക്ക് വേണ്ടി ഒരു കുപ്പി രക്തം കൊടുക്കുന്ന മണ്ട, പോയിട്ട് വാ. ചേട്ടന് മനസ്സിലായില്ലേ, ഇവക്ക് എഫ് ചാനലിൽ ജോലി കിട്ടി, വെറുതെ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത്. അതൊന്നുമല്ല, പിന്നെ മുകേഷേടെ സാരി കണ്ടോ, ഇതിലെ പടങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ ആര് വരച്ചതാ? ഞാൻ വരച്ചതാ. ഞാൻ പുതിയ ബിസിനസ് തുടങ്ങി, സാരി ആർട്ട് പെയിന്റിംഗ്. എങ്ങനെയുണ്ട്?
കുഴപ്പമില്ല, ഇവളുടെ അച്ഛൻ ഇതിനേക്കാളും നന്നിട്ട് വരയ്ക്കുമായിരുന്നു. പാരമ്പര്യമായിട്ട് ഇവൾക്ക് ഈ കഴിവ് കിട്ടിയത്. ഇവളുടെ അച്ഛൻ പണ്ട് ഇവരുടെ ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡിൽ കോടാലിയായിട്ട് നിൽക്കുന്ന പരശുരാമന്റെ പടം വരച്ചതാ. അച്ഛൻ്റെ നാട്ടുകാരെല്ലാരും വന്ന് നോക്കിട്ട് പറഞ്ഞു, ഇത് മരംവെട്ടുകാരൻ രാമു അല്ലേ, മരംവെട്ടുകാരൻ രാമു അല്ലേ. അവസാനം നാണക്കേട് മറയ്ക്കാൻ വേണ്ടി ആ പടത്തിന്റെ താഴെ മരംവെട്ടുകാരൻ രാമു എന്ന് എഴുതി വെച്ചിട്ടാണ് പിന്നെ ഇവളുടെ അച്ഛൻ രക്ഷപ്പെട്ടത്. എന്റെ കുടുംബക്കാരെല്ലാരും നന്നായിട്ട് വരയ്ക്കുന്നവരാ. എന്റെ അച്ഛൻ നന്നായിട്ട് വരയ്ക്കും, അതിൽ നന്നായിട്ട് എന്റെ അമ്മ വരയ്ക്കും. അമ്മ വരച്ച വരയെന്ന് ഒരു തരി പോലും അച്ഛൻ അങ്ങോട്ട് നീങ്ങത്തുമില്ല. മുകേഷേട്ടൻ അറിയോ, സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ആ, ഞാൻ എന്തൊക്കെ വരയ്ക്കും എന്നറിയോ? മല, തെങ്ങ്, മരം, വീട്, പറക്കുന്ന കാക്ക, ഉദിക്കുന്ന സൂര്യൻ, എല്ലാം. മുകേഷേട്ടാ, അഞ്ചാം ക്ലാസ്സിന് മുമ്പ് ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ പിള്ളേരും വരയ്ക്കുന്നതാണ്. രണ്ട് മലയും അതിന്റെ നടുക്കൂടെ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന നാല് വര, പിന്നെ ഒരു ചെടിച്ചട്ടി, അതിലൊരു സൂര്യകാന്തി പൂ, റാ 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 നാല് കാക്ക. ഈ സാധനം വരച്ചിട്ട് ഇവിടെ സ്കൂളിൽ നിങ്ങൾക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ് സമ്മാനം കിട്ടി. അതാ ഈ പറഞ്ഞേക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല കിട്ടിയേക്കുന്നത്. ഞാൻ നന്നായിട്ട് വരയ്ക്കും, അതൊക്കെ നിനക്ക് കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടു? കഞ്ഞിപ്പുരയുടെ മോളില്. എന്ത്? സുമതി ടീച്ചർ ലവ് കണാരം മാഷ്. ആഹാ, നീ കൗണ്ട് അടിച്ചു തുടങ്ങി അല്ലേ? പിഷാരി, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇല്ലേട്ടാ, സ്ത്രീ സംവരണമാണ്. ആണുങ്ങൾ 15 കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ 7 സ്ത്രീകൾ അടിച്ചിരിക്കണമെന്നാണ് IPC അനുസരിച്ച് നിയമം. ഞാൻ അറിഞ്ഞില്ല. എന്നാ അടിച്ചോട്ടെ അടിച്ചോട്ടെ, എന്ത് വേണേലും അടിച്ചോട്ടെ. ഒരു പടം ഇവള് നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അംഗീകരിക്കാതെ വയ്യ. കാരണം ആ ടെറസിൽ അഴയെ കിടക്കുന്ന സാരിയിൽ നീ മറ്റേ ഓലമടൽ വരച്ചു വെച്ചിട്ടില്ലേ, കിടിലുമായിട്ടുണ്ട്, ഉഗ്രനാണ് സാധനം. അത് ഓലമടലല്ല, പിന്നെ ഞാൻ മയിൽപീലി വരച്ചതാ. മയിൽപീലിയോ? മസി കുറച്ച് പടർന്നു പോയതാ. എഴുതി കൂടെ വെക്കാറുന്നില്ലേടി മയിൽപീലി അതിന്റെ അകത്ത്? അയ്യോ. മുകേഷേട്ടാ, എനിക്കൊരു ചേട്ടനുണ്ടേ, പുള്ളി പാട്ട് പാടിക്കൊണ്ട് പടം വരയ്ക്കും. പിന്നെ പാട്ട് പാടിക്കൊണ്ട് നിലത്ത് കിടിലമായിട്ട് അവൻ പടം വരയ്ക്കും. പടം വരച്ചു കഴിഞ്ഞാൽ അതേ പാട്ടും പാടിക്കൊണ്ട് വയറ്റിത്തടിച്ചിട്ട് എല്ലാവരുടെ പൈസയും ചോദിക്കും. അതാ ഇവിടെ ചേട്ടൻ എന്ന് പറയുന്ന ആള്. മുകേഷേട്ടാ, ഞാൻ വരച്ച സാരി വാങ്ങിക്കത്തില്ലേ? അല്ല, എന്തൊക്കെ പടങ്ങളാണ് വരച്ചിട്ടുള്ളത്? ഞാൻ വള്ളംകളി, തൃശൂർ പൂരം, ദേവി വിഗ്രഹങ്ങൾ, അരയെണ്ണം, പിന്നെ കഥകളിയിലെ ദുര്യോധനന്റെ മുഖവും വരച്ചിട്ടുണ്ട്. ദുര്യോധനന്റെ മുഖോ? അലമാരിക്കകത്തിരിക്കുന്ന സാരിയില്. ഞാൻ രണ്ടു ദിവസമായിട്ട് ആലോചിക്കും, ഇവളെന്തിനാ ഭീമന്റെ കുഞ്ഞിന്റെ പടം വരച്ചു വെച്ചേക്കുന്നത്, ഭീമന്റെ കുഞ്ഞിന്റെ പടം വരച്ചു വെച്ചേക്കുന്നത്. ദുര്യോധനായിരുന്നു ചേട്ടാ അത്, ദുര്യോധനൻ. അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട, എനിക്ക് ഈ ചിത്രരചനയെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. എന്തറിയാം? മുകേഷേട്ടാ, എനിക്ക് ഏറ്റവും ഇഷ്ടം ജഗന്നാഥവർമ്മയുടെ പെയിന്റിംഗ്സ്. ഏതാ? മറ്റേ പത്രങ്ങളിലെ നക്ഷത്രങ്ങൾ, ആ ജഗന്നാഥവർമ്മ? അതല്ല, പിന്നെ നമ്മുടെ ദമയന്തിയുടെയും ശകുന്തളയുടെ ഒക്കെ പെയിന്റിംഗ് ചെയ്ത ജഗന്നാഥവർമ്മ. അയ്യോ ആര്യ, അത് ജഗന്നാഥവർമ്മ അല്ല, രാജാ രവിവർമ്മ. അയ്യോ, ഇവളാണ് പടം വരയ്ക്കുന്ന ആള്, ആരെയാ ഇവളുടെ ഇന്ന് സാരി മേടിക്കോടി. കളിയാക്കിക്കോ കളിയാക്കിക്കോ. മുകേഷേട്ടൻ അറിയോ, ഞാൻ ആദ്യമായിട്ട് പടം വരച്ചതായി രമേശേട്ടന് വേണ്ടിട്ടാ. നാളെ ഉദ്ഘാടനത്തിന് ഇട്ടുകൊണ്ട് പോകാനുള്ള ഷർട്ടില് ഞാൻ എന്ത് നന്നായിട്ട് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കണെന്ന് അറിയോ? എന്തോ ഒരു ഭാര്യയുടെ സ്നേഹം കണ്ടോ. ഞാൻ കളിയാക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അത് ഇങ്ങനെ ഉണ്ടോ? ഏതായാലും ചില സമയത്ത് ഇവിടെ ഒരു ഇച്ചിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. ചിലപ്പോൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരും, വല്ലപ്പോഴും കേട്ടോ, എല്ലാ ദിവസവും ഒന്നുമില്ല. ചിലപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഒരു സർപ്രൈസ് ഒതുക്കത്തി എനിക്ക് തരും, അത്രയൊക്കെ അവൾ ചെയ്യത്തുള്ളൂ. ഇങ്ങോട്ട് വാ, നാളെ എന്റെ കോളേജിന്റെ 100 വാർഷികത്തിന് എനിക്കൊരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി പോകണം. നാളെ ഫംഗ്ഷന് പോകാൻ വേണ്ടി ഞാൻ മേടിച്ചു വെച്ച 3500 ലിനൻ ഷർട്ടില് നീ പാണ്ടി ലോറിക്ക് കണ്ണു തട്ടാതിരിക്കാൻ അതിന്റെ മുന്നിൽ തൂക്കിയിടുന്ന പോലത്തെ ഭൂതത്തിനെ വരച്ചു വെച്ചല്ലേടി. ഞാൻ കണ്ണടച്ച് 3 വരെ എണ്ണു, അതിന് മുന്നിൽ എന്റെ മുന്നിൽ നിന്ന് പൊക്കോ അല്ല, നീ ഈ എപ്പിസോഡുകൾ എനിക്ക് കാണത്തില്ല കേട്ടോ. ചെപ്പടിക്കുന്നിൽ ചിനിച്ചിണങ്ങും ചക്കരപൂവേ, ചെണ്ണായ മമ്മി അഖിൽ ബദീരെ തേടുന്നു നിന്നെ. സമയം രാത്രി 12 കുശാഗന്ധി പൂക്കളുടെ മനം ഇങ്ങനെ പരന്നു നടക്കുന്നു ഈ സമയം. അഗ്നിശ്വരനൊക്കെ ഇട്ടിട്ട് പൊന്നമ്മ ഇങ്ങോട്ട് നടന്നു വാ എന്ന് പറഞ്ഞു. ആദ്യത്തെ മൂവി ക്യാമറയുടെ മുമ്പിലുള്ള ആദ്യത്തെ ഷോട്ട് അതായിരുന്നു. ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അമ്മയില്ല അച്ഛനും ഇല്ല. ചെപ്പടിക്കുന്നിൽ ചിനിച്ചിണങ്ങും ചക്കരപൂവേ, ചെണ്ണായ മമ്മി അഖിൽ ബദീരെ തേടുന്നു നിന്നെ. കാടിൻ കുഞ്ഞേ നീയല്ലേ നാടും തേടി പോകുന്നു, മാനോടൊപ്പം ചാടുന്നു നിന്നോടൊപ്പം നീന്തുന്നു. ആ
അല്ല ഈ പാട്ട് നല്ല കേട്ട് പരിചയമുണ്ട് മനോജ് എന്താ പാട്ടൊക്കെ പാടിക്കൊണ്ട് മനോജ് അല്ല ഞാൻ പ്രശസ്ത ബാലസാഹിത്യകാരൻ കുട്ടികൾക്ക് സുപരിചിതൻ മനോ പള്ളിപ്പുറം അയ്യോ മനോ പള്ളിപ്പുറം സാറാണോ പള്ളിപ്പുറം സാറിന് ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം ഓട്ടോഗ്രാഫ് മാത്രം ചോദിക്കരുത് ആർക്കും തരില്ല എന്താ കഴിഞ്ഞ ദിവസം ഒരു പേപ്പർ ഒരുത്ത് നാലാക്കി മടക്കി കൊണ്ടുവന്നിട്ട് ഒരു ഓട്ടോഗ്രാഫ് തരാൻ പറഞ്ഞു ഞാൻ അതിന്റെ അടിയിൽ പേരെഴുതി ഒപ്പിട്ട് കൊടുത്തു ബാക്കിയൊക്കെ അവൻ എഴുതി ചേർത്തു ഇപ്പൊ എന്റെ 3 സെന്റ് സ്ഥലവും ഒരു വാർക്ക വീടും അവന്റെ കയ്യിലാണ് ദൈവത്തോട്ടെ ബാലസാഹിത്യകാരൻ മനോ പള്ളിപ്പുറം എഴുതിയ ഏതെങ്കിലും 2 ശകലങ്ങളും ഞങ്ങൾ കേൾക്കട്ടെ ഓക്കെ ഞാൻ എന്റെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ ഞാൻ എഴുതി പാടുന്നത് ഏറ്റു പാടണേ ടാ വെച്ചൊരു കവിത പാടാം കുട്ടയിലുണ്ടൊരു ടാ പട്ടയിലുണ്ടൊരു ടാ മട്ടനിലുണ്ടൊരു ടാ പൊട്ടനിലുണ്ടൊരു ടാ വേണ്ട ഞാൻ കുട്ടിക്കുരങ്ങ് മാസികയ്ക്ക് എഴുതിയ ഒരു കവിത ഞാൻ ചൊല്ലാം ഓക്കെ കുട്ടികൾ ഏറ്റു പാടണേ മുത്തശ്ശി പ്രായം ചെന്നൊരു മുത്തശ്ശി പല്ലുകൾ പോയൊരു മുത്തശ്ശി കഥകൾ പറയും മുത്തശ്ശി കണ്ണ് കാണാത്ത മുത്തശ്ശി അധികം പറ്റാണ് മുത്തശ്ശി ഇപ്പോൾ വൃദ്ധസദനത്തുണ്ട മുത്തശ്ശി എടാ മഹാഭാവി സ്വന്തം അച്ഛന്റെ അമ്മേനെ വൃദ്ധസദനത്തെ കൊണ്ടാക്കിട്ട് അതും വെച്ച് പാട്ടുണ്ടാക്കി കൊണ്ട് വന്നിരിക്കുക നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് മനോ പള്ളിപ്പുറം ഈ ബാലസാഹിത്യം എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കളിക്കാനുള്ളതല്ല മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്ന പോലെ ചെറുപ്പത്തിൽ കേൾക്കുന്ന പാട്ടുകളും കഥകളുമാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം തന്നെ രൂപീകരിക്കുന്നത് കുഞ്ഞുണ്ണി കവിതകൾ കേട്ടിട്ടില്ലേ കുഞ്ഞുണ്ണി മാഷറേ ഠായി ഠായി മിഠായി തിന്നുമ്പോൾ എന്തിഷ്ടായി തിന്നു കഴിഞ്ഞാൽ കഷ്ടായി കൈയൊന്നും അടിക്കണ്ട ഇതിലും നല്ലത് എന്റെ കവിത തന്നെ ഞാൻ കഴിപ്പിച്ചുതരാം ാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പ്രശസ്ത ബാലസാഹിത്യ മാസികയായ അടക്കാക്കിളിയിലാണ് വർക്ക് ചെയ്യുന്നത് വെറുതെ അല്ല അവർ ഒറ്റ അടക്കാക്കിളിയെ പോലും ഇപ്പൊ കാണാത്തത് ഈ അടക്കാക്കളി മാഗസീനിൽ എന്തൊക്കെയാണ് അതിന്റെ പങ്ക്തികൾ എന്തൊക്കെയാണ് എന്റെ ബാലസാഹിത്യത്തിന്റെ പങ്ക്തി എന്ന് വെച്ചാൽ നിറം കൊടുക്കൂ ഞങ്ങൾ അതിൽ കുറെ പടങ്ങളുണ്ട് കുട്ടികൾ അതിന് നിറം കൊടുക്കണം അതെ അതെ ഈ മാഗസിൻ പ്രിന്റ് ചെയ്യാൻ കാശില്ലെങ്കിൽ ഇവർ ഇറക്കുന്ന ഒരു പരിപാടിയാണ് പിള്ളേർ മേടിച്ച് കളർ ചെയ്യണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിച്ച് ഇവർ കൊടുക്കും അതല്ലേ നിങ്ങളുടെ പരിപാടി പിന്നെ കണ്ടുപിടിക്കാമോ ഈ സുകുമാരക്കുറുപ്പനെ പോലുള്ളവരെ അതല്ല ഇത് കണ്ടുപിടിക്കാമോ വഴിതെറ്റിപ്പോയ മോട്ടുമുയലിന് ക്യാരറ്റിന്റെ അടുത്ത് എത്താനുള്ള വഴി ഇങ്ങനെ വരച്ചു കൊടുക്കണം അത് കണ്ടുപിടിക്കാമോ എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്ന ഈ മോട്ടുമുയൽ ഇതിലേട്ടും ക്യാരറ്റ് കണ്ടുപിടിച്ചില്ലേ അത് കണ്ടുപിടിച്ചിട്ടില്ലേ പിന്നെ വേറെ ഒരെണ്ണുണ്ട് ഒളിഞ്ഞിരിക്കുന്നവരെ കണ്ടുപിടിക്കുക 1 മുതൽ 15 വരെയുള്ള കുത്തുകൾ ഇങ്ങനെ യോജിപ്പിച്ച് 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 വരുമ്പോ ജിറാഫ് പോലെയാവും അത് കണ്ടുപിടിക്കാം പിന്നെ വ്യത്യാസം കണ്ടുപിടിക്കുക ദൊപ്പും അപ്പവും സഹോദരങ്ങളാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക അപ്പുവിന്റെ തൊപ്പിലെ തൂവലുണ്ടാവില്ല നമ്മളിത് കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് വേണം ദൊപ്പുവിന്റെ അച്ഛൻ വേറെ എന്ന് പറഞ്ഞ് അപ്പുവിന്റെ അമ്മ വഴക്കുണ്ടാക്കിട്ട് ആകെപ്പാടെ കേസും പ്രശ്നമായിട്ട് അവരുടെ കുടുംബം കലങ്ങി പോകും ഞാനിപ്പോ അല്ല മനു എനിക്കൊരു സംശയം നിങ്ങൾ ഈ കഥകളിലെല്ലാം തന്നെ ടൊട്ടു മിന്നു ചിന്നു കുഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പേരുകളാണല്ലോ കാണുന്നത് നല്ല വലിയ പേരുകൾ ഇട്ടൂടെ പിന്നെ ഈ മുയലിനും പട്ടിക്കും പൂച്ചക്കും ഒക്കെ രാജശേഖരൻ തമ്പി ഗുണശേഖര വർമ്മ ഹർഷവർദ്ധന രാജേഷ് തിരുവമ്പാടി എന്നൊക്കെ ഇടാൻ പറ്റുമോ ചേട്ടാ ഉദാഹരണത്തിന് ഒരു മുയലും ചാടി വരെ അവന്റെ പേരിങ്ങനെയാണോ ഇങ്ങനെ ദില്ലിക്കുരങ്ങ നീ എവിടെ പോകുന്നു ഞാൻ തൊട്ടുകരടിയുടെ അടുത്ത് പോവുക അയ്യോ അവിടെ പോകല്ലേ അവിടെ ചിണ്ടൻ കരടിയുണ്ട് എന്ന് പറഞ്ഞതിന് പകരം ഹേ രാജശേഖരൻ തമ്പി മുയൽ നീ എവിടെ പോകുന്നു ഞാൻ ആ ഗുണശേഖര വർമ്മ കരടിയുടെ വീട്ടിൽ പോവുക അയ്യോ അവിടെ പോവല്ലേ അവിടെ ആ ഹർഷവർദ്ധൻ രാജേഷ് തിരുവമ്പാടി പുലിയുണ്ട് അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയാ ചേട്ടാ ഈ തുട്ടും ലല്ലും മല്ലും ഒക്കെ ഇട്ടത് ഇത് കൂടാതെ ചെറിയ ചെറിയ കഥകളും ഒട്ടിപ്പോ വെച്ചുള്ള 2 നെയിൽ സ്ലിപ്പും ടൈം ടേബിൾ കാർഡും ഒരു മുഖം കൂടിയും വെച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇറക്കും അത് സംഗതി കിട്ടില്ലേ പക്ഷേ എനിക്ക് വേറൊരു സംശയം എന്താ അറിയാമോ നിങ്ങളുടെ ചെവിയിൽ എന്താ ഈ തൂവൽ ഇരിക്കുന്നത് ഇതെന്റെ ഒരു പൊൺതൂവലാണ് മനസ്സിലായില്ല ചേട്ടാ ആരോടും പറയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ പറഞ്ഞാൽ പുറത്താകില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയാം ഞാൻ ഈ ഇക്ലി നോവലുകളായ ചിപ്പി കമ്പിത്തിരി പൂത്തിരി പവിഴമല്ലി എന്നിതിലൊക്കെ ചെറിയ സാഹിത്യങ്ങളൊക്കെ എഴുതുന്നു ഇക്ലി നോവലുകൾ എഴുതുന്നുണ്ട് അതിലെ എന്റെ പേര് മനോ പള്ളിപ്പുറം എന്നല്ല മത്താപ്പ് ശശി സമയം കിട്ടുമ്പോ അങ്ങനത്തെ പരിപാടിയുണ്ട് പക്ഷേ ഈ തൂവൽ എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല
സമയം രാത്രി 12 മണി. വിശാഖന്തി പൂക്കളുടെ മനം ഇങ്ങനെ പരന്നു നടക്കുന്നു. ഈ സമയം ജാനകി ചേച്ചി അഴിച്ചിട്ട കാർക്കൂന്തലുമായി ഒരു ലുങ്കിയും മതി 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 വേണ്ടേ? ബടായി ബംഗ്ലാ റിലീസ് ചെയ്ത സാധനം വേണ്ട, മറ്റേ മോട്ടുമുയൽ സെറ്റപ്പ് തന്നെ മതി. മതി മതി എന്നാ ഓക്കെ. ജാനകി ചേച്ചി നോക്കിയപ്പോൾ മോട്ടുമുയൽ, എന്റെ ദൈവം ഇത് തമ്മിൽ കൂടിക്കൊഴയോന്നുള്ള എന്റെ പേര്. ബടായി ബംഗ്ലാവിൽ മങ്കിപ്പൻ എന്ന ചിത്രത്തിലെ കുഞ്ഞു കുട്ടികൾ വന്നപ്പം എപ്പിസോഡ് തരുമ്പോൾ മുകേഷ് ചേട്ടൻ പറഞ്ഞു, ഈ കുരുന്ന് പ്രതിഭകൾ മലയാള സിനിമയിലെ ഏറ്റവും ഫ്രഷായിട്ടുള്ള ഏറ്റവും പുതിയ അഭിനേതാക്കളാണ് എന്ന് പറയുകയുണ്ടായി. ജനാർദ്ദൻ ചേട്ടൻ വന്നപ്പോൾ നമ്മൾ ഏകദേശം 40 വർഷത്തെ ഒരു പാരമ്പര്യം സിനിമാ ചരിത്രത്തിൽ നിന്ന് പറയാനുണ്ടായി. പക്ഷേ ബടായി ബംഗ്ലാവ് ഇന്ന് ധന്യമാകുന്നത് അതിഥിയെ കൊണ്ട് എന്ന് പറയുമ്പം, ഈ കാലഘട്ടത്തിൻ്റെ വലിപ്പം പറയുമ്പോൾ 1 വർഷം 2 വർഷം 3 വർഷം 20 വർഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് കണക്കുകളായതുകൊണ്ട് എളുപ്പത്തിൽ പറഞ്ഞു പോകുമെങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിപ്പം വളരെ വലുതാണ്. മലയാള സിനിമയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഒരാളാണ് ഇന്ന് ബടായി ബംഗ്ലാവിലെ അതിഥിയായിട്ട് എത്തുന്നത് എന്ന് ഒരു വലിയ നേട്ടമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ എത്ര പേരന്നുണ്ട് എന്ന് എനിക്കറിയില്ല, ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. 50 സജീവമായ വർഷങ്ങൾ മലയാള സിനിമയിൽ പിന്നിട്ട മലയാള സിനിമയുടെ ഒരു അഭിമാനം. സംഘടനയുടെ, മലയാള താരങ്ങളുടെ സംഘടനയുടെ പേര് അമ്മ എന്നാണെങ്കിൽ ആ അമ്മയെക്കാൾ കൂടുതൽ മലയാള സിനിമയ്ക്ക് പ്രാധാന്യമുള്ള മറ്റൊരമ്മയാണ് ബടായി ബംഗ്ലാവിൽ ഇന്ന് അതിഥിയായി എത്തുന്നത്. നിറഞ്ഞ കൈഡികളോടെ, ഏറ്റവും വിനയത്തോടെ, ഏറ്റവും ബഹുമാനത്തോടെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മ ചേച്ചിയെ. സ്വാഗതം പൊന്നമ്മ ചേച്ചി. അതെ അതെ പൊന്നമ്മച്ചേച്ചിയെ, മുകേഷേട്ടാ, ഞാൻ ഒരു 10-ൽ താഴെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരു സിനിമ മാത്രമേ എനിക്ക് അമ്മ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആ സിനിമയിലെ അമ്മ, കപ്പൽ മുതലാളി എന്ന് പറയുന്ന എൻ്റെ സിനിമയിലെ അമ്മ കബീർ പൊന്നമ്മച്ചേച്ചിയായിരുന്നു. അതെൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. പൊന്നമ്മച്ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. അപ്പൊ ഒരുപാട് നിർത്തുന്നില്ല, നമുക്ക് പൊന്നമ്മച്ചേച്ചി ഇരുത്തി സംസാരിക്കൂ. പൊന്നമ്മച്ചേച്ചി, സാധാരണ ഇവിടെ വരുന്ന എല്ലാ അതിഥികളോടും ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താണ്, ഇന്നലെ എന്ത് സംഭവിച്ചു, വരാനിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ചോദിച്ചത്. എനിക്ക് അവിടെ നിന്നൊന്നും അറിയേണ്ട, എനിക്ക് അറിയേണ്ടത് 53 വർഷങ്ങൾ മുമ്പുള്ള കാലഘട്ടത്തിൽ നിന്നാണ് ആദ്യം എനിക്ക് കാര്യങ്ങൾ, കാരണം അത് കേൾക്കാനാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അല്ല പിഷാരടി, 53 വർഷമാണോ സിനിമയിലെ? സിനിമയിലല്ല, മൊത്തം അഭിനയ ജീവിതം. പക്ഷേ നമ്മൾക്ക് സിനിമയിലുള്ള പൊന്നമ്മച്ചേച്ചിയെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ അമ്മയെ മാത്രമേ അറിയാവൂ. അതിനു മുമ്പ് അതിനേക്കാൾ ശക്തമായ നാടകത്തിലൊരു ചരിത്രമുണ്ട്. അഭിനയിക്കുകയും സ്റ്റേജിൽ നിന്ന് ലൈവായിട്ട് പാട്ട് പാടുകയും അതും അതിഗംഭീരമായിട്ട് പാടി അഭിനയിക്കുന്ന അഭിനേത്രിയാണ് പൊന്നമ്മച്ചേച്ചി. അതൊക്കെ ഏകദേശം ഏത് കാലഘട്ടത്തിലായിരിക്കും പൊന്നമ്മച്ചേച്ചി? ഞാന് കുഞ്ഞിലേ സംഗീതം പഠിച്ചിരുന്നു, 11-ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. അപ്പോൾ ഒന്നും അറിയില്ലല്ലോ, ചുമ്മാ അങ്ങ് ഗംഭീരമായിട്ട് പാടി പാടി അങ്ങനെ. എൻ്റെ അരങ്ങേറ്റത്തിനാണ് ഞാൻ ആദ്യമായിട്ട് കവിയൂർ താമസിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ദേവരാജൻ മാഷും തൂപ്പിൽ ബാസ്യാശാനും എല്ലാവരും കൂടി വന്ന് നാടകത്തിൽ പാടാൻ ക്ഷണിച്ചു, അതായത് മൂലധനം. അപ്പോൾ എനിക്ക് നാടകം എന്ന് കേട്ടപ്പോഴൊക്കെ പേടിയായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, എനിക്ക് നാടകമൊന്നും വേണ്ട, ഞാൻ നമുക്ക് കച്ചേരിയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇച്ചിരി കലയോട് ഭ്രമമുള്ള ആളായിരുന്നു. അങ്ങനെ പോയി. അന്നൊക്കെ 2-3 മാസമാണ് റിഹേഴ്സലൊക്കെ. അപ്പോൾ അന്ന് മുകേഷിൻ്റെ അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റിഹേഴ്സൽ കഴിഞ്ഞ് തീരാറാകുന്നിടം വരെ ഹീറോയിനെ കിട്ടിയില്ല. അപ്പോൾ അന്ന് 10-14 വയസ്സുള്ളെങ്കിൽ ഇച്ചിരി തടിയൊക്കെ ഉണ്ട്, ആൾ സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു 10-18 വയസ്സ് പറയും. അപ്പോൾ എല്ലാവരും കൂടി പൂച്ചം ആലോചിച്ച് ഇങ്ങനെ കൊച്ചിനെ വേഷം കിട്ടിച്ചാൽ എന്താ. അപ്പോഴാണ് ഞാൻ കരയുകയും പിടിക്കുകയൊക്കെ ചെയ്തത് പേടിച്ചിട്ട്. പക്ഷേ വേഷം കെട്ടി അഭിനയിച്ചു. പക്ഷേ അന്നൊന്നും ഒരു അഭിനയം എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, സത്യം പറഞ്ഞാൽ. എങ്ങനെയൊക്കെയോ പാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം KPSC നിന്ന് മാറി മാധവൻ സഖാവ് മാൻസാവ് ആയി ഞങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ വേറെ കാളിദാസ കലാകേന്ദ്രം തുടങ്ങി മുകേഷിൻ്റെ അച്ഛൻ.
അപ്പോൾ അങ്ങനെ അവിടെയായി ഡോക്ടർ നാടകം. അപ്പോഴൊക്കെ ഇത്തിരി എന്തോ അഭിനയിക്കാനൊക്കെ അറിയാമെന്നൊരു തോന്നൽ എന്നിലുണ്ടായി. എന്നാലും പാടി രക്ഷപ്പെട്ടു. അങ്ങനെ രണ്ട് മൂന്ന് വർഷമൊക്കെ അവിടെ അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളുടെ കാളിദാസ കലാകേന്ദ്രത്തിലെ ഡാൻസ് മാസ്റ്റർ തങ്കപ്പൻ, അദ്ദേഹം ഇല്ല ഇപ്പോൾ, ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ട്രൂപ്പിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിനോട് ചോദിച്ചു, സുബ്രഹ്മണ്യ മുതലാളി മെരിലാൻഡ് സ്റ്റുഡിയോയുടെ ഓണർ, കാണാൻ കൊള്ളാവുന്ന പിള്ളേർ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു മണ്ടോതിരിയുടെ വേഷം ചെയ്യാൻ? അപ്പോൾ മാഷ് വന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര ഭ്രമമായി, പറഞ്ഞു പോവാൻ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട്, അപ്പോൾ ഞങ്ങൾ പോയി, ഞാൻ അച്ഛനെയും കൂട്ടിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് എടുക്കാനാണെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് മണ്ടോതിരിയുടെ വേഷമൊക്കെ ഇടിയിച്ചു. അപ്പോൾ സുബ്രഹ്മണ്യ മുതലാളി പറഞ്ഞു, ഗ്ലിസറിൻ അറിയാമല്ലോ സ്റ്റേജിൽ, ആ ഗ്ലിസറിനൊക്കെ ഇട്ടിട്ട് പൊന്നമ്മ ഇങ്ങോട്ട് നടന്നു വാ എന്ന് പറഞ്ഞു. ആദ്യത്തെ മൂവി ക്യാമറയുടെ മുമ്പിലുള്ള ആദ്യത്തെ ഷോട്ട് അതായിരുന്നു. പക്ഷേ അന്ന് ഷൂട്ട് ചെയ്തു, റിഹേഴ്സലൊന്നും ഇല്ലാതെ തന്നെ എല്ലാ ടേക്കും ഒക്കെ ആയി. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള പ്രവേശനം. ഒരു കയ്യിൽ ആൻഡ്രൂസിനെയും മറുകയിൽ ജോൺ ഹോനായും പിടിച്ച് അമ്മച്ചി ഒരു കഥ പറയായിരുന്നില്ലേ, നിധി കക്കുന്ന ഒരു ഭൂതത്തിന്റെ കഥ. ഇങ്ങനെ അമ്മായി അമ്മ കിട്ടാൻ പുണ്യം ചെയ്യണം. ചേച്ചി കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തത് കാരണമാണ് നിന്നെ പോലെ ഒരു മരുമോളെ കിട്ടാണ്ടായത്. ഉണ്ണിക്കുരുത്താരാട്ട് പാടി താവും. കൊറേ നേരമായി തുടങ്ങിയിട്ട്. എന്തോ ഇത്, വേണ്ട വേണ്ട വേണ്ട, അധികം വലസണ്ട, അധികം വലസണ്ട, പോ എണീറ്റ് പോ. അമ്മച്ചി എപ്പോഴാ വന്നേ? ഞാന് കുറച്ചു നേരമായി. ആണല്ലേ, എന്നെ മനസ്സിലായോ? ആ സൂക്ഷിച്ചു നോക്ക്, മനസ്സിലായോ? ഇല്ല. നമ്മുടെ ജോൺ കോനായില്ലേ, കോനായിട്ട് അനിയ മോനായി. നോക്ക് ശരിക്കും നോക്ക്. അച്ഛക്ക് പിടുത്തം കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. പിടുത്തം കിട്ടിയില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഇല്ല ചേട്ടാ, ആ മ്യൂസിക് ഒന്ന് ഒരു 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 സെക്കൻഡ്, ആ മ്യൂസിക് ഒന്ന്. അമ്മച്ചി എന്താ, മനസ്സിലായില്ല അല്ലേ? മനസ്സിലായി. ഒരു കയ്യിൽ ആൻഡ്രൂസിനെയും മറുകയിൽ ജോൺ ഹോനായും പിടിച്ച് അമ്മച്ചി ഒരു കഥ പറയായിരുന്നില്ലേ, നിധി കക്കുന്ന ഒരു ഭൂതത്തിന്റെ കഥ. ആ ഭൂതത്തിന്റെ കഥ കേട്ട് കേട്ട് പനി പിടിച്ച് പേടിച്ച് വറച്ച് ആശുപത്രി കിടന്ന കോനായിട്ട് അനിയൻ കോനായിയാ ഞാൻ. ഓർമ്മയില്ലേ? അപ്പച്ചിക്ക് വീടിട്ട് വീടിട്ട് വീട് കോട്ടയത്തല്ലേ? അതെ അതെ. എങ്ങനെ മനസ്സിലായി? ഭൂതം കേട്ടപ്പോ മനസ്സിലായി. ഞാനിപ്പോ ഒന്ന് വേറൊന്നുമല്ല, ഞാനിപ്പോ ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. ഓ, ചേച്ചി എന്റെ പടത്തിൽ അഭിനയിക്കണം, അതിനു വേണ്ടി വന്നതാണ്. അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല അല്ല, നിക്കേ, കഥയൊന്ന് കേക്കണ്ടേ? കഥ പറയാം. സംഭവ ബഹുലമായ ഒരു കഥയാണ്. അതായത് മകളെ കൊണ്ട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു അമ്മയുടെ വേവലാതി. ഐ പി എസ് ദുർഗ, മകള് അമ്മയും. എന്നിട്ട് അതിരാവിലെ ഫോൺ കോൾ വരുന്നു, ഐ പി എസ് ദുർഗയ്ക്ക് ഫോൺ കോൾ വരുന്നു, ഓടി ചെല്ലുന്നു. അവിടെ കൊള്ളക്കാരെ കീഴടക്കലാണ് ഈ ഐ പി എസ് ദുർഗ. ചാടി എണീറ്റ് ഫൈറ്റ് ചെയ്യുന്നു, ഇടിക്കുന്നു, മറച്ചിടുന്നു, വീഴുന്നു. ഈ സമയത്ത് അമ്മയുടെ ഉള്ളിൽ ടെൻഷനാണ്. പിറ്റേ ദിവസം രാവിലെയും ഫോൺ വരുന്നു, കൊള്ളക്കാരെ പിടിക്കാൻ വീണ്ടും പോകുന്നു, മകള് ചാടിയിടിക്കുന്നു, ഇടിച്ചു വീഴ്ത്തുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോഴും അമ്മയുടെ ഉള്ളിൽ വേവലാതിയാണ്. അത്തരത്തിലുള്ള ഒരു മകളുടെ കഥയാണ്. ഒരു ദിവസം ഒരു കണ്ടെയ്നറിനടച്ച് കള്ളനോട്ട് വരുന്നു എന്നറിഞ്ഞ് ദുർഗ ഐ പി എസ് എന്ത് ചെയ്തു, ഒരു കാറിൽ ചീറിപ്പായുകയാണ്. പെട്ടെന്നൊരു ടാങ്കർ ലോറി വന്ന് ഇടിക്കുന്നു. ദുർഗ ഐ പി എസ് ആ കാറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മറിഞ്ഞൊരു പാലത്തിൽ തൂങ്ങിക്കിടന്ന് ഒറ്റക്കൈയിൽ മിഷീൻ ഗൺ വെച്ച് താഴെ ബോട്ടിലൂടെ വരുന്ന കൊള്ളക്കാരെ അത് വെടിവെക്കുകയാണ്. അവിടെ നിന്ന് ചാടി മറിഞ്ഞ് നേരെ വന്നിട്ട് കണ്ടെയ്നറിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഒരു 10 കണ്ടെയ്നറിൻ്റെ മുകളിലേക്ക് പിടിച്ചങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് ചാടി താഴേക്ക് വീഴുകയാണ്. അപ്പോഴും അമ്മയുടെ ഉള്ളിൽ തീയാണ്. മകൾ എന്താണ് ഈ കാര്യം? ഞാൻ ഒരു സംശയം ചോദിച്ചിട്ട്, ഈ അമ്മയ്ക്ക് ഉള്ളിൽ തീ മാത്രമേ ഉള്ളൂ? അതെ, അമ്മയുടെ ഉള്ളിൽ തീ മാത്രമേ. അപ്പൊ പൊന്നമ്മ ചേച്ചി ഇപ്പൊ ഏതാ ചെയ്യേണ്ടത്? ഞാൻ ഈ പറഞ്ഞ മലക്കം പറയുന്ന ഐ പി എസ് ദുർഗ ഒരു ബ്രേക്ക് ആയിരിക്കും.
മാട്രിക്സ് ആ സിനിമയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചാടി അതെല്ലാം എന്റെ ദുർഗ ഐ പി എസ് ആണ് ചെയ്യുന്നത്. പിന്നെ അമ്മയായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് സനുഷയാണ്, സനുഷ. നല്ല വെറൈറ്റി ആയിരിക്കും. അതെ, അപ്പൊ അഡ്വാൻസ് കൊടുക്കാൻ പറ്റട്ടെ. എങ്ങനെയാ നിങ്ങൾ എഗ്രിമെന്റ് ഒന്നും ചെയ്യണ്ട. പൊന്നമ്മ ചേച്ചിക്ക് സമ്മതമാണോ ഇത് ചെയ്യാൻ? നല്ല ചേച്ചി, ഐ പി എസ് ദുർഗ. ഈ മൗനം കണ്ടാൽ അറിയാം സമ്മതം അല്ല എന്നുള്ളത്. ഒഴിവാക്കാൻ മുകേഷ് ചേട്ടാ ഇപ്പൊ എങ്ങനെ അല്ല, ഈ ഹോനായി ഫാമിലി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അടുക്കളയിൽ ഗ്യാസ് തുറന്നിട്ടുണ്ടോ? ഗ്യാസ് തുറന്നിട്ടിട്ടാണ് ആ ഫാമിലിയിലുള്ളവരും ഗ്യാസ് പൊട്ടിയാണ് സാറിന് മരിക്കാറുള്ളത്. അതെ, അവിടെ ഗ്യാസ് തുറന്നിട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് തീ കത്തിച്ചാൽ മതി, പൊട്ടിത്തെറിച്ച് ചാവാം. ആ പൊട്ടിത്തെറിച്ച് ചാവാം, ഗ്യാസ് കത്തിച്ച് പൊട്ടിത്തെറിച്ച് ചാവാന്ന് എന്തോ. വർഷങ്ങൾക്ക് മുമ്പ് ഹരികർണഗറിൽ ഈ ക്ലൈമാക്സ് വിജയിച്ചു, പക്ഷെ ഇനി ഈ ക്ലൈമാക്സ് വിജയിക്കില്ല. ആവർത്തിച്ചു വരാൻ പറ്റത്തോണ്ടാണോ? അതല്ല, ഒറ്റ പെണ്ണുങ്ങളും ഈ ഗ്യാസ് തുറന്നു വെച്ചിട്ട് വരത്തില്ല. എന്താ വില ഗ്യാസിന്? എഴുതിയൊന്നും വെച്ചിട്ടുണ്ടാവൂല. ചിലപ്പോ ഈ ചോദ്യം വളരെ പാലിച്ചു വരിക. എന്നാലും ഏകദേശം എത്ര സിനിമ കഴിഞ്ഞിട്ടുണ്ടാവും? ശരിക്കും പറഞ്ഞാ എനിക്കൊരു കണക്ക് അറിയില്ല. 10,000-ത്തോളം. 1,000 സിനിമകള് അല്ലേ? 1,000 സിനിമകളിലൂടെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച അമ്മയായിട്ടുള്ളത് ലാലേട്ടന്റെ ആണെന്ന് തോന്നുന്നു. ആ അതെ, പണ്ട് പ്രേം നസീർ, അത് കഴിഞ്ഞ് ലാലിന്റെ. നസീർ സാറിന്റെ കാലഘട്ടത്തിൽ അമ്മയായിരുന്നു സത്യമായിട്ട് അഭിനയിച്ചിട്ടില്ലേ? അമ്മയായി, ഭാര്യയായി, എല്ലായി. നസീർ സാറിന്റെ അമ്മയും ഭാര്യയും കാമുകിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആഹാ, സത്യമാഷ്ട. മുകേഷിന്റെ ആദ്യത്തെ പടത്തിലെ അമ്മ ഞാനാണ്. ബലൂണില് എനിക്കൊരു ഭയങ്കര അഭിമാനം. മലയാള സിനിമയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ആദ്യത്തെ സിനിമയിലെ അമ്മ പൊന്നമ്മ ചേച്ചി തന്നെയായിരിക്കും. അതെ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് മുകേഷിനൊരു, അതായത് എൻ്റെ ജോയ്മോൻ, ജോയ്മോനൊരു 6 മാസം ഉള്ളപ്പോ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എനിക്കതൊരു വലിയ ഹീറോ ആയിട്ട് വന്നപ്പം ബലൂൺ, എനിക്ക് അതൊരു വലിയ അഭിമാനമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ചേച്ചി, റോസി എന്ന് പറഞ്ഞ സിനിമയിലില്ലേ അല്ലിയാമ്പൽ കടവിൽ? അതെ 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 അതെ. അല്ലിയാമ്പൽ കടവിൽ എന്നുള്ള ആ പാട്ട് മലയാളമുള്ളിടത്തോളം ലോകമുള്ളിടത്തോളം ആരും മറക്കത്തില്ല. ആ പടത്തിലെ ചേച്ചിയാണ് ഹീറോയിൻ, ചേച്ചി തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അങ്ങനെ നമ്മളെ അറിയാൻ വയ്യാത്ത ഒരുപാട് കഥകൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അയ്യോ, ചേച്ചി വന്നു എന്ന് അറിഞ്ഞിട്ട് ഓടി വന്നതാ ഞാൻ കാണാൻ വേണ്ടി. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഇതുപോലെ ഒരു അമ്മായി അമ്മ കിട്ടണമെന്ന്. ഇങ്ങനെ അമ്മായി അമ്മ കിട്ടാൻ പുണ്യം ചെയ്യണം. ചേച്ചി കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തത് കാരണമാണ് നിന്നെ പോലെ ഒരു മരുമകളെ കിട്ടാണ്ടായത്. എനിക്ക് സത്യത്തിൽ നീ വന്ന് കുനിഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി, കാലുവാരിയെടുത്ത് അപ്പുറത്തേക്ക് ഇടുവോന്ന്. നിന്റെ സ്വഭാവം അതാണല്ലോ, കാലുവാരനാണല്ലോ. പിന്നെ ചേച്ചി അറിയാഞ്ഞിട്ടാ എന്റെ ഭാര്യ. ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതെന്താ എപ്പോഴും ഈ പാവം അമ്മയുടെ മാത്രം ക്യാരക്ടർ ചെയ്യുന്ന? ദുഷ്ടത്തിയായിട്ട് ചെയ്തൂടെ? ദുഷ്ടത്തിയായിട്ട് ചെയ്താലേ ആർക്കും ഇഷ്ടാവൂല. ആര് പറഞ്ഞു? ചെയ്തു നോക്കണം, അപ്പോഴല്ലേ അറിയാൻ പറ്റൂ. എത്രയോ പേര് ചെയ്യുന്നു, ചെയ്യണം. ചെയ്യൂല, ചെയ്യാൻ. ഇതുപോലെ എത്രയോ അമ്മമാര് പാവം ക്യാരക്ടർ ചെയ്തിട്ട് പിന്നെ ദുഷ്ടത്തിയായിട്ട് ചെയ്യുന്നു, അമ്മായി അമ്മയായിട്ട് ചെയ്യുന്നു, വില്ലത്തിയായിട്ട് ചെയ്യുന്നു. അമ്മയും ചെയ്യണം. എന്തിന്? നമുക്കൊക്കെ കാണണ്ടേ, പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ഒന്നും ചെയ്യുന്നേ. പ്രേക്ഷകർക്ക് എന്നെ അങ്ങനെ കാണുന്ന ഇഷ്ടമല്ല. അങ്ങനെ പറയില്ല, കാണാൻ ആഗ്രഹം ഉണ്ട്. ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? അല്ലേ ഉണ്ടെന്നേ. ആർക്കും നിനക്കാ? ഞങ്ങളെ പോലെ എത്രയോ പെണ്ണുതാ ഇവിടെ ഇരിക്കുന്ന പിള്ളേരൊക്കെ പറയുമല്ലോ അവർക്ക് അമ്മ. അവരാരും പറയില്ല. പറയോ, എനിക്ക് കാണണമെന്നുണ്ട്. ചെയ്യില്ലേ? സൗകര്യപ്പെടൂല. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടർ വന്നാ ചെയ്യണം. നോക്കാം. ചെയ്യണം. നോക്കാം. ചെയ്യണം അമ്മേ. ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞത് പിടിച്ച വാശിയെ തന്നെ പിടിച്ചോണ്ടിരിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കുക. ഞാൻ വന്ന് പറഞ്ഞപ്പോ ആദ്യം സംഭവിച്ചില്ലോ, നല്ല മോളാന്ന് പറഞ്ഞല്ലേ ഇരുന്നേച്ചത്. അനുഭവിച്ചോ ഇനി? വേണ്ട വേണ്ട വേണ്ട, അധികം വലസുണ്ടോ? അധികം വലസുണ്ടോ?
മര്യാദയ്ക്ക് സമാധാനമായിട്ടിരുന്ന ചേച്ചിയുടെ വായി കോലിട്ടിളക്കി ദുഷ്ടതയാക്കി ദുഷ്ടതയാക്കി പാവം പോലിരുന്ന ചേച്ചിന്റെ ദുഷ്ടതയാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. ചായയില് പഞ്ചസാര ഇടണോ വേണ്ടയോ? ചായയില് പഞ്ചസാര ഇടണോ വേണ്ടയോ? പഞ്ചസാര ഇടണോ വേണ്ടയോ? ചായയെ വേണ്ടെന്ന് വെച്ചാൽ എന്താ ഇപ്പൊ? അല്ലേ? അതെ അതെ, ഉള്ള ചായ ബെസ്റ്റ് ആട്ടോ പൊന്നമ്മ ചേച്ചി. ചെടിക്ക് ഒഴിക്കാൻ കുടിക്കാൻ കൊള്ളത്തില്ല, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ചായ. ഉണ്ണി ഉണ്ണി അമ്മയുടെ ഉണ്ണി വന്നമ്മേ, ഞാനാണ് അമ്മേ ഉണ്ണി. അമ്മേ ഉണ്ണി വന്നമ്മേ, ഉണ്ണിക്കുരുത്താരാട്ട് പാടിത്താവും. മാതാപിതാക്കളോട് എന്തെങ്കിലും ഒരു നീരസം തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട മുഖം കേരളത്തിൻ്റെ അമ്മ, മലയാളത്തിൻ്റെ അമ്മയായ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ മുഖമാണ്. ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് ഒരേ ഒരു വികാരം മാത്രമേ വരികയുള്ളൂ, സ്നേഹം സ്നേഹം സ്നേഹം. അമ്മേ, ഈ ന്യൂ ജനറേഷൻ സിനിമകളിലൊന്നും ഇപ്പോ അമ്മമാരെ തീരെ കാണാറില്ലല്ലോ, അപ്പോ അതിന് വല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ടോ? ഞാനത് എവിടെയോ സ്റ്റേജിൽ പറഞ്ഞായിരുന്നു, ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അമ്മയില്ല അച്ഛനും ഇല്ല എന്ന്. അതൊരുപാട് പേര് തന്തയില്ല തള്ളയില്ല എന്നാ പറഞ്ഞത്. ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിച്ചു എന്തിനാ അമ്മ അങ്ങനെയാ പറയാൻ പോയത്. ഞാൻ പറഞ്ഞു സത്യമല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചില സിനിമകൾ കാണുമ്പോൾ ഒരു പെണ്ണിൻ്റെ ആവശ്യം തോന്നാറില്ല പല സിനിമകളിലും. പിന്നെ പേരിനൊരു ഹീറോയിൻ ഒരു പാട്ടൊക്കെ പാടി ചുറ്റിക്കറങ്ങണ്ടേ, അതും അനാവശ്യമാണെന്ന് നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പെണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ സിനിമയിൽ. പിന്നെയാണോ തള്ളമാർ? എനിക്ക് തോന്നുന്നത് ഈ സംഭവങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ സിനിമ. വീടുകളിലും ഇല്ല, ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ ചാടിപ്പോയി ചെറുക്കിനും പെണ്ണും കൂടെ ഫ്ലാറ്റിൽ താമസിക്കുക, പിന്നെ അച്ഛനും അമ്മയും എവിടെ വരാനായിട്ടാ കഥയുണ്ട്. ഒരു രക്ഷയില്ലാത്തതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അമ്മയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു പടമാണ് ഇസൈനസ് അബ്ദുള്ള. അതിലെ ഉണ്ണി എന്നുള്ള വിളി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വിളിക്കാവോ? അത് ഭയങ്കര ചോദ്യമായി പോയി. തീർച്ചയായിട്ടും. ഉണ്ണി ഉണ്ണി, ദാ എന്റെ ഉണ്ണി വന്നു. അമ്മേ അമ്മേ, പോയിട്ട് തിങ്കളാഴ്ച വാ, ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ പരിപാടി നടന്നോണ്ടിരിക്കുക. ഞാൻ പിച്ചക്കാരനല്ല. അമ്മേ അമ്മയുടെ ഉണ്ണി വന്നമ്മേ, ഞാനാണ് അമ്മേ ഉണ്ണി. അമ്മേ ഉണ്ണി വന്നമ്മേ, ഉണ്ണിക്കുരുത്താരായിട്ട് പാടിത്താവും. ഉണ്ണി ഉണ്ണിക്ക് ഇത്തിരി പാപ്പന്താ അമ്മേ. പാപ്പടാടാ പാലുണ്ണി പോലിരിക്കുന്ന നീ എങ്ങനെയാ ഇത്രയും നല്ലൊരു അമ്മയുടെ ഉണ്ണിയായിട്ട് മാറുന്നത്? ചുമ്മാ അങ്ങ് വന്ന് നുണ പറഞ്ഞോണ്ടിരിക്കുവാണ് നീ. ഇതെന്റെ അമ്മയാ, പണ്ട് സിനിമയിലെ അഭിനയിക്ക അമ്മ ഇപ്പൊ ട്രെയിനിൽ വെച്ച് വേർപിരിഞ്ഞു പോയി എന്റെ സ്വന്തം അമ്മയാ. അമ്മേ അമ്മയുടെ ഉണ്ണി അമ്മേ ഞാൻ. നീ അമ്മയുടെ ഉണ്ണി എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ? അമ്മ ഒന്ന് ഉണ്ണി എന്ന് വിളിച്ചാ ഞാൻ വിളിയേക്കാം. എടാ വിളിച്ച വിളിയേക്കാനായിട്ട് രക്തബന്ധം ഒന്നും വേണ്ട, തലച്ചോറും ചെവിയായിട്ട് ഇച്ചിരി ബന്ധം ഉണ്ടായാൽ മതി. എല്ലാവർക്കും വിളിക്കും, ഞാൻ വിളിയേട്ടാ ഞാൻ ഉണ്ണിയാവോ, മുകേഷേട്ടൻ വിളിയേട്ടാ മുകേഷേട്ടൻ ഉണ്ണിയാവോ, ചുമ്മാ ചുമര വെന്നിട്ട് വന്നേക്കോ ഉണ്ണി എന്ന് പറഞ്ഞു. വേറെ തെളിവല്ലോ ഉണ്ടോ നിന്റെ? എന്തെങ്കിലും തെളിവുണ്ടോ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവ് ഉണ്ട്? എനിക്ക് പണ്ട് ഈ അമ്മ തന്ന ഉണ്ണിയപ്പോ ഇതിന്റെ പകുതി ഭാഗം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി പകുതിയോ? ബാക്കി പകുതി എലി നിന്ന് കുറച്ച് കാലം തിന്നു. അപ്പൊ ഇനി ആ എലി ഉണ്ണിയാന്ന് പറഞ്ഞു വരുവോ? അമ്മേ ഈ ഉണ്ണിയപ്പ കണ്ടിട്ടെങ്കിൽ ഈ ഉണ്ണി ഓർക്കാൻ പാടില്ലേ. രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, തിരിച്ചറിയാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഈ അമ്മ എന്നെ പണ്ട് താരാട്ട് പാട്ടി ഉറക്കിയ ഒരു പാട്ടെനിക്ക് ഓർമ്മയുണ്ട്. അമ്മയെ പറ്റിയുള്ള പാട്ട്? അമ്മയെ പറ്റിയുള്ള പാട്ട്. അത് പഴയ സിനിമയുടെയൊക്കെ ക്ലൈമാക്സ് അങ്ങനെയാ, പാട്ടെ പിടിച്ചാ എല്ലാം കാര്യം നടക്കുന്നത്. പാടി നോക്ക്, ശരി ഒരു ചാൻസ് കൊടുക്കാം. ഒന്ന് ഓർമ്മ വരുന്നെങ്കിൽ ഞാനിത് പാടുന്നെങ്കിൽ അമ്മേനെ ഓർക്കണം. അമ്മയെ പറ്റിയുള്ള ഗാനം. കടലോരം ഇൻ അഴകൈ കണ്ടേനേ, ഇൻ കൊട്ടത്താമരയിൽ നിൻ നീതം കണ്ടേനേ. അമ്മ ഓർമ്മയില്ലേ? അമ്മ ഓർമ്മയില്ലേ? അമ്മ 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 ഓർമ്മയില്ലേ? സംഗതി ചീറ്റിയിരിക്കുക, ഏറ്റിട്ടില്ല ഇത്. സത്യത്തിൽ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നല്ലൊരു അമ്മയല്ലേ, ഫ്രീ ആയിട്ടൊരു അമ്മനെ കിട്ടുമെങ്കിൽ കിട്ടുന്നില്ലേ? അല്ല എന്നെ പോലത്തെ ഇങ്ങനെ കറുത്തിരിക്കണവരൊക്കെ ഇഷ്ടമല്ലായിരിക്കും. അതായിരിക്കും വരും, വലിയ മോൻ വരും.
നിങ്ങളൊന്നേ കാലാകാലങ്ങളായിട്ട് മോഹൻലാല്, മമ്മൂട്ടി, സത്യം മാഷ്, പ്രേം നസീർ തുടങ്ങി മലയാളികൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് വലിയ വലിയ കലാകാരന്മാരുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ്. നിന്റെ അമ്മയായിട്ട് വരും നീ വിചാരിച്ചല്ലോ. ഞാൻ സിനിമയിൽ വരും, എന്റെ അമ്മയായിട്ട് അഭിനയിപ്പിച്ചിരിക്കും ഞാൻ. കേട്ടോ, പുറത്ത് സൂക്ഷിച്ചു പോകാം. ഒരു കാര്യം ചെയ്യ്, ടിപ്പർ ലോറി വരും, തല വെച്ചോ, കേറിട്ട് പോകും. പൊന്നമ്മച്ചേച്ചി, മലയാളത്തിലല്ലാതെ വേറെ ഭാഷകളിൽ ഏതെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? കമലഹാസം വിളിച്ചിട്ട് ഒരു സിനിമയില് തമിഴ്. അത് അമ്മയാണോ? അല്ലല്ല, ഒരു മലയാളി ക്യാരക്ടർ തന്നെയായിരുന്നു. പിന്നെ ഭരതന്റെ തെലുങ്ക് പടം. തെലുങ്ക് പടം, ഒരു തമിഴും ഒരു തെലുങ്കും. പണ്ട് MGR ശിവാജിയുള്ള കാലത്ത് തന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. ഒന്നാമതന്ന് ബിസി ആയിരുന്നു മലയാളത്തിൽ. അപ്പം ഞാൻ പറഞ്ഞയച്ച എനിക്ക് എൻ്റെ പ്രേം നസീറിൻ്റെ കൂടെ അഭിനയിച്ചാൽ മതിയെന്ന്. അമ്മ, ഈ പൊട്ട്, ഇത്രയും വലിപ്പമുള്ള ഈ പൊട്ട് തൊടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അതിൻ്റെ രഹസ്യം എന്താണ്? അതൊരു ചോദ്യം. അതൊരു ചോദ്യമാണ്. സംഗീതം കുഞ്ഞിലേ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വലിയ വലിയ ആൾക്കാരുടെ കച്ചേരി ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകും കേൾക്കാൻ. അങ്ങനെ ഒരിക്കൽ കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് MS സുബ്ലക്ഷ്മിയെ കാണുകയുണ്ടായി. അപ്പോൾ വലിയ പൊട്ട്, പട്ടുസാരി, വൈര കമ്മല്, വൈര നെക്ലസ് ഒക്കെ ഇങ്ങനെ സ്വർണവിഗ്രഹം പോലെ തിളങ്ങി സ്റ്റേജിലിരിക്കുന്ന ആ അമ്മ, ആ അമ്മയെ കണ്ടപ്പം എനിക്കും തോന്നി ഞാൻ വലുതായാൽ എനിക്കിങ്ങനെ ആവണം എന്നൊക്കെ തോന്നി. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അവരാണ് അന്നും ഇന്നും എന്നും. അങ്ങനെയാണ് ഈ വലിയ പൊട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് സമയമില്ല. പൊന്നമ്മ ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ബിടായി ബംഗ്ലാവിൻ്റെ ഒരു 5 എപ്പിസോഡിനുള്ള കഥകളും അനുഭവ, 5 എപ്പിസോഡല്ല 50 എപ്പിസോഡിനുള്ള അനുഭവ സമ്പത്ത്, അനുഭവങ്ങളുടെ ഒരു വലിയ ഭണ്ഡാരമാണ് പൊന്നമ്മ ചേച്ചി എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു കഥ ചോദിച്ചപ്പോൾ ശിവാജി ഗണേശനും MGR ഉള്ള കാലത്ത് എന്ന് പറഞ്ഞതുപോലെ ആ കാലഘട്ടങ്ങളിൽ നിന്ന് കഥകൾ ഒരുപാട് എടുക്കാനുണ്ട്, ചോദിക്കാനുണ്ട്. പക്ഷേ സമയം പരിമിതമായതുകൊണ്ട് നമ്മൾ പൊന്നമ്മ ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ നമുക്ക് നിവൃത്തിയില്ല. കുറച്ച് നമ്മൾ രസിച്ചു, പൊന്നമ്മ ചേച്ചിയുടെ സാധാരണ ഇൻ്റർവ്യൂകൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. വന്നതിനും ബടായി ബംഗ്ലാവിനെ അനുഗ്രഹിച്ചതിനും പൊന്നമ്മ ചേച്ചിയോട് അഗേധവുമായ നന്ദി പറഞ്ഞുകൊണ്ട് മുകേഷ് ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബടായി ബംഗ്ലാവിൻ്റെ മറ്റൊരു സ്നേഹപൂർവമായ, വാത്സല്യപൂർവമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഈ എപ്പിസോഡിൽ നടന്ന സംഭാഷണങ്ങളിൽ നിന്നും ഒരു കാര്യം വീണ്ടും ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ തലമുറയുണ്ട്, അതായത് ന്യൂ ജനറേഷൻ. ഓരോ കാലഘട്ടത്തിലും അങ്ങനെ ആ കാലഘട്ടമെല്ലാം വന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പുതിയ ജനറേഷനും പഴയ ജനറേഷനും ഉണ്ടെങ്കിലും അവർ ഒരു കാര്യത്തിൽ ഐക്യമുണ്ടായിരുന്നു, അതായത് മാതാപിതാക്കളോടുള്ള സ്നേഹം, പ്രായം ചെന്നവരോടുള്ള സ്നേഹം, പ്രത്യേകിച്ചും അമ്മമാരോടുള്ള സ്നേഹം. എനിക്ക് തോന്നുന്നു അത് കുറച്ച് കുറഞ്ഞു വരുന്നില്ലേ, അതോ ഇനി വളരെ കൂടുതൽ കുറഞ്ഞു വരുന്നില്ലേ എന്നൊരു സംശയം. അപ്പോൾ എൻ്റെ അനുജന്മാരോട്, കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ വീട്ടിൽ എത്ര പ്രായം ചെന്നവരെ പോറ്റുന്നു, അത്രമാത്രം സംസ്കാര സമ്പന്നരാണ് നമ്മൾ, ഭാഗ്യവാന്മാരാണ് നമ്മൾ. നിങ്ങൾക്കെപ്പോഴെങ്കിലും മാതാപിതാക്കളോട് എന്തെങ്കിലും ഒരു നീരസം തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട മുഖം കേരളത്തിൻ്റെ അമ്മ, മലയാളത്തിൻ്റെ അമ്മയായ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ മുഖമാണ്. ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് ഒരേ ഒരു വികാരം മാത്രമേ വരികയുള്ളൂ, സ്നേഹം, സ്നേഹം, സ്നേഹം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ദാഹം മാറാൻ കുടിച്ചു നോക്കി കുലുക്കി സർബത്ത്. ഇന്നിവിടുന്ന് ഇറങ്ങിപ്പോക്കണം കേട്ടോ, എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ 1000, 10000 എത്ര പേരുണ്ടല്ലോ, എനിക്കെന്താ വിഷയം? ഞാനൊരു ഒറ്റ ഒരാൾ മതി കേട്ടോ, ഇറങ്ങിപ്പോക്കണം ഇവിടുന്ന്.
പത്ത് പതിനായിരം രൂപ വേറെ ഏതോ രാജ്യത്തിന് കൊടുക്കാനുള്ള ഒരാളാണ് ആ കടം തീർക്കാതെ എന്നോട് വാടകഥ നീ വാടകഥ എന്നും പറഞ്ഞ് എന്റെ മുഖത്തോട്ട് ഇറങ്ങുന്നത്. ഞങ്ങളുടെ ബോസ് എപ്പോഴും പറയും താടിക്ക് തീ പിടിക്കുമ്പോഴാണ് ആ വീട് കത്തിക്കണേന്ന്. ഞാനൊരു കൗതുകത്തിന് എങ്ങനെ ഉണ്ടാവുന്ന അറിയാൻ വേണ്ടി ആ താടിയിൽ വീട് വെച്ച് അങ്ങോട്ട് കത്തിച്ചു. സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ശ്രുതി മധുര സംഗീതമേ ജീവിതം. എന്ത് തോന്നിയാ സാർ അടിക്കുന്നത്? There used to be a great tower alone on the sea. You remain a light on the dark side of me. My remainder drag that's high in all the bill. Did you know when it snows my eyes become large and the light that you shine can be seen.